സ്റ്റാൻഡേർഡ് 4 ലെസൺ 3 ദി റോഡ് ടു ഇൻഡിപെൻഡൻസ് ഇതിൻ്റെ ആദ്യത്തെ പാട്ടിൽ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള വരവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സത്യാഗ്രഹ പരീക്ഷണങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു. അടുത്ത പോർഷനിലേക്ക് പോകാം. ബ്രിട്ടീഷ് ക്രൂവൽറ്റി. ദി ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻ ആക്ട് വിച്ച് ഗേവ് ദം പവർ ടു അറസ്റ്റ് ആൻഡ് ഇംപ്രിസൺ എനിവൺ ദേ വാണ്ടഡ് വിതൗട്ട് ട്രയൽ ഫോർ എനി ലെങ്ത് ഓഫ് ടൈം. They suppressed the peaceful protests led by Gandhiji against this act and arrested him. ആരെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ എത്ര കാലം വേണമെങ്കിലും തടവിൽ വയ്ക്കാൻ സാധിക്കുന്ന നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ഇതിനെതിരെ ഗാന്ധിജി നടത്തിയ സമാധാന സമരങ്ങളെ അവർ അടിച്ചമർത്തി ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. ലേറ്റർ ദ ബ്രിട്ടീഷ് അൺലീഷ്ഡ് മച്ച് ക്രൂവൽറ്റി ഓൺ ദ ഇന്ത്യൻസ്. ദ പ്ലേസ് നോൺ ആസ് ജലിയൻവാല ബാഗ് ഇൻ പഞ്ചാബ്. A big open ground surrounded by huge buildings with only one entrance. A meeting was going on there to protest against the injustice of the British. Suddenly, gunshots were heard, one after the other, continuously, as if a cracker house was set on fire. പിന്നീടാണ് ഇന്ത്യക്കാർക്കെതിരെ ബ്രിട്ടീഷുകാരുടെ വലിയ ക്രൂരത അരങ്ങേറിയത്. പഞ്ചാബിലെ ജാലിയൻവാല ബാഗ് എന്ന സ്ഥലം. വലിയ കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒറ്റ പ്രവേശന മാർഗം മാത്രമുള്ള ഒരു മൈതാനം. അവിടെ ബ്രിട്ടീഷ് നടപടികൾക്കെതിരെ പ്രതിഷേധിക്കാൻ ഒരു സമ്മേളനം നടക്കുകയാണ്. പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കുക. പെട്ടെന്നാണ് വെടിവെച്ച കേട്ടത്. സഡൻലി ഗൺഷോട്ട്സ് വേർ ഹേർഡ്. പെട്ടെന്നാണ് വെടിവെച്ചകൾ കേട്ടത്. ഒന്നിന് പുറകെ മറ്റൊന്ന്, തുരു തുരു. വെടിമരുന്ന് ശാലയ്ക്ക് തീ പിടിച്ച പോലെ. As if a cracker house was set on fire. വെടിമരുന്ന് ശാലയ്ക്ക് തീ പിടിച്ച പോലെ. The shocked and horrified people ran all around for life. പരിഭ്രാന്തരായ ആളുകൾ പരക്കം പാഞ്ഞു. വെടികൊണ്ടും തിരക്കിൽപ്പെട്ടും നൂറുകണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. Hundreds of people lose their lives either in the firing or in the rush. And many more people were wounded. മുറിവേറ്റവർ ഒരുപാട് പേരുണ്ടായിരുന്നു. This incident that shocked the Indian mind took place on 13th April 1919. ഇന്ത്യൻ മനസാക്ഷിയെ നടുക്കി ഈ ദുരന്തം നടന്നത് എന്നായിരുന്നു? 1919 April 13. On hearing this, Gandhiji wished to reach Jallianwala Bagh as soon as possible. But the British army did not allow him to even enter Punjab. This disappointed Gandhiji furthermore. ഇത് കേട്ടപ്പോഴത്തേക്കും എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തിച്ചേരാൻ ഗാന്ധിജി ആഗ്രഹിച്ചു. പക്ഷെ ബ്രിട്ടീഷ് ആർമി അദ്ദേഹത്തെ അനുവദിച്ചോ? ഇല്ല. പഞ്ചാബിലേക്ക് കടക്കാൻ പോലും അദ്ദേഹത്തെ അനുവദിച്ചില്ല. അദ്ദേഹം വളരെയധികം നിരാശനായി. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. ഗാന്ധിജി കോൾഡ് ഫോർ എ കൺട്രി വൈഡ് സ്ട്രൈക്ക് ആഫ്റ്റർ ദ ജാലിയൻവാല ബാഗ് ഇൻസിഡൻറ്റ്. ഇറ്റ് വാസ് ഡിസൈഡഡ് നോട്ട് ടു കോപ്പറേറ്റ് വിത്ത് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് അറ്റ് എനി ലെവൽ. കണ്ടില്ലേ അപ്ലക്കാടൊക്കെ? കണ്ടില്ലേ പ്രൊമോട്ട് ഖാദി, അവോയ്ഡ് ലിക്വർ, പ്രൊപ്പഗേറ്റ് ദ ഹിന്ദി ലാംഗ്വേജ്, ബോയ്കോട്ട് ഫോറിൻ ക്ലൂത്ത്സ്. എന്താണൊക്കെ? ഖാദിയെ പ്രോത്സാഹിപ്പിക്കുക, മദ്യനിരോധനം നടപ്പാക്കുക, ഹിന്ദി ഭാഷയെ പ്രചരിപ്പിക്കുക, വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ ആവശ്യം. നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണം, സഹകരിക്കാതിരിക്കുക. ആർക്കെതിരെ സഹകരിക്കാതിരിക്കുക? ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക. ഗാന്ധിജി കോൾ ഫോർ എ കൺട്രി വൈഡ് സ്ട്രൈക്ക് ആഫ്റ്റർ ദി ജാലിയൻവാല ബാഗ് ഇൻസിഡൻറ്റ്. ജാലിയൻവാല ബാഗ് സംഭവത്തെ തുടർന്ന് ദേശവ്യാപകമായി സമരം ആരംഭിക്കുവാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി എല്ലാ തലങ്ങളിലും നിസ്സഹകരിക്കുവാൻ തീരുമാനിച്ചു. സ്ട്രഗിൾസ് ഇൻ കേരള 2. ആസ് പാർട്ട് ഓഫ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, ഗാന്ധിജി വിസിറ്റഡ് കേരള ഓൾസോ. Gandhiji's arrival provided strength and vigor to the non-cooperation movement in Kerala. നിസ്സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി കേരളത്തിലും ഗാന്ധിജി സന്ദർശിച്ചു. കേരളത്തിലെ നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് പുതിയൊരു ഊർജം നൽകാൻ അദ്ദേഹത്തിൻ്റെ വരവ് കൊണ്ട് സാധിച്ചു. We Indians are children of one mother.
Our joys and sorrows are the same. Our God is the freedom of India. എന്താണ് ഗാന്ധിജി ഉപദേശിക്കുന്നത്? നമ്മളെല്ലാവരും, നമ്മൾ ഭാരതീയരെല്ലാവരും ഒരമ്മയുടെ മക്കളാണ്. നമ്മുടെ സന്തോഷവും സങ്കടങ്ങളും എല്ലാം ഒന്നു തന്നെയാണ്. നമ്മുടെ ലക്ഷ്യം എന്താവണം? ദ ഫ്രീഡം ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. സോൾട്ട്, എ വെപ്പൺ ഓഫ് സ്ട്രഗിൾ. ഉപ്പ്, ഒരു സമരായുധം. സോൾട്ട് ഇസ് എ തിങ് വി ഓൾ നീഡ്. ഉപ്പ് എല്ലാവർക്കും ആവശ്യമാണല്ലോ. ദ ബ്രിട്ടീഷ് ലെവി ടാക്സസ് ഓൺ സോൾട്ട് വിച്ച് ഇന്ത്യൻസ് പ്രിപ്പയർഡ് ഓൺ ദെയർ ഓൺ സീഷോർ. നമ്മുടെ കടൽ തീരത്ത് നിന്ന് ഉപ്പെടുക്കുന്നതിന് ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തി. ദോസ് ഹു ഡിഡ് നോട്ട് പേ ടാക്സസ് കുഡ് ബി ഈവൻ ഇംപ്രിസൺഡ്. നികുതി കൊടുക്കാതെ ഉപ്പ് കുറുക്കിയാൽ ജയിൽ ശിക്ഷ. അതായിരുന്നു നിയമം. ദിസ് വാസ് ദ ലോ. ഗാന്ധിജി വാണ്ട് ഓഫ് മാസ് വയലേഷൻ ഓഫ് ലോ ഇഫ് ദ ടാക്സ് ഓൺ സോൾട്ട് വാസ് നോട്ട് വിഡ്രോൺ. ഉപ്പിൻ്റെ നികുതി എടുത്തു കളഞ്ഞില്ലെങ്കിൽ നിയമം ലംഘിക്കുമെന്ന് ഗാന്ധിജി മുന്നറിയിപ്പ് നൽകി. ദണ്ഡി മാർച്ച്, 12th March 1930 മോർണിംഗ്. ദണ്ഡി മാർച്ചിനെ കുറിച്ച് നോക്കാം. സബർമതി ആശ്രം വോക്ക് അപ്പ് ഏർലിയർ ദാറ്റ് ഡേ. സബർമതി ആശ്രമം പതിവിലും നേരത്തെ ഉണർന്നു. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഇൻക്ലൂഡിംഗ് ജവഹർലാൽ നെഹ്റു ആൻഡ് സരോജിനി നായിഡു ഗ്യാതേർഡ് ദയർ. നെഹ്റുവും സരോജിനി നായിഡുവും ഉൾപ്പെടെ ആയിരങ്ങൾ അവിടെ തടിച്ചുകൂടി. ഗാന്ധിജി ടോൾ ദം, ഐ വിൽ റിട്ടേൺ ഓൺലി ഇഫ് ഐ വിൻ ഓർ എൽസ് ഐ വിൽ ഓഫർ മൈ ബോഡി ടു ദ സീസ്. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും. ഗാന്ധിജി ആൻഡ് ഹിസ് ഫോളോവേഴ്സ് വാക്ക്ഡ് എ ലോങ് ഡിസ്റ്റൻസ് ഓഫ് എബൌട്ട് 388 കിലോമീറ്റേഴ്സ് ഫ്രം സബർമതി ടു ദ ഷോസ് ഓഫ് ദണ്ഡി ഇൻ ദ ഹോട്ട് സൺ. ഗാന്ധിജി എന്താ ചെയ്തത്? ഗാന്ധിജിയും അനുയായികളും സബർമതിയിൽ നിന്ന് കാൽനടയായി ഏകദേശം 388 കിലോമീറ്റർ ദൂരം പൊള്ളുന്ന വെയിലിൽ ദണ്ഡി കടപ്പുറത്തേക്ക് പോയി. ഇൻ ഫ്രണ്ട് ഓഫ് ആൻ ഓൺ ലുക്കിംഗ് ക്രൗഡ് ഗാന്ധിജി ടുക്ക് എ ഹാൻഡ് ഫുൾ ഓഫ് സോൾട്ട് ആൻഡ് റേസിംഗ് ഹിസ് ഹാൻഡ് സെഡ്, ദിസ് ഹാൻഡ് ഫുൾ ഓഫ് സോൾട്ട് ഈസ് എ സിംബൽ ഓഫ് സ്ട്രെങ്ത്. ദ ഫിസ്റ്റ് മേ ബി ക്രഷ്ഡ് ബട്ട് ദ സോൾട്ട് വിൽ നോട്ട് ബി ഗിവൺ അപ്പ്. ഗാന്ധിജി എന്താ പറഞ്ഞത്? ജനങ്ങളിങ്ങനെ നോക്കി നിൽക്കെ അദ്ദേഹം ഒരുപിടി ഉപ്പ് വാരിയെടുത്ത് വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഒരുപിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. ഉപ്പ് പിടിച്ച ഈ മുഷ്ടി തകർത്തേക്കാം, എന്നാലും ഈ ഉപ്പ് വിട്ടുകൊടുക്കുകയില്ല. ദസ് സോൾട്ട് ബിക്കെയിം ദ സിംബൽ ഓഫ് സ്ട്രെങ്ത് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഉപ്പ് ശക്തിയുടെ പ്രതീകമായി. ദ വയലേഷൻ ഓഫ് ദ സോൾട്ട് ലോ മാർക്ക് ദ ബിഗിനിങ് ഓഫ് ദ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് ഇൻ ദ കൺട്രി. കേരള ആൻഡ് സോൾട്ട് സത്യാഗ്രഹ. കേരളവും ഉപ്പ് സത്യാഗ്രഹവും. വരിക വരിക സഹചരി വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽനടയ്ക്ക് പോകണം. Such songs provided more enthusiasm to the struggle for freedom. അംശി നാരായണപിള്ള എഴുതിയതാണ് ഈ കവിത വരിക വരിക സഹചരി. ഇതുപോലെയുള്ള കവിതകൾ സ്വാതന്ത്ര്യ സമരത്തിന് കൂടുതൽ പ്രോത്സാഹനം നൽകി. Singing these songs, the Satyagrahi set for the Payyanur seashore in Kannur to violate the law on salt tax. K. Kelappan led the protest in Kerala. Later, he came to be known as Kerala Gandhi. ഇവ ആലപിച്ചുകൊണ്ടാണ് സത്യാഗ്രഹികൾ ഉപ്പ് നികുതി നിയമം ലംഘിക്കാൻ വേണ്ടി കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചത്. കേരളത്തിലെ സമരത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? കെ കേളപ്പൻ. അദ്ദേഹത്തിന് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കേരള ഗാന്ധി. മെനി ലീഡേഴ്സ് ഇൻക്ലൂഡിംഗ് ഗാന്ധിജി ഹു ടുക്ക് പാർട്ട് ഇൻ ദ സോൾട്ട് സത്യാഗ്രഹ വെയർ അറസ്റ്റഡ്. ദേ വെയർ ബ്രൂട്ടലി ബീറ്റൺ അപ്പ് ബൈ ദ പോലീസ്. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഗാന്ധിജി അടക്കമുള്ള പല നേതാക്കളെയും അറസ്റ്റ് ചെയ്തു. അവരെ വളരെ ക്രൂരമായി മർദ്ദിച്ചു. ഐഡന്റിഫൈ അതർ സിമിലർ പ്രൊട്ടസ്റ്റ് ഇൻ കേരള റിലേറ്റഡ് ടു ദ ഫ്രീഡം സ്ട്രഗിൾ. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന മറ്റു പോരാട്ടങ്ങൾ ഏതെല്ലാമെന്ന് കണ്ടെത്തൂ. ഒരെണ്ണം തന്നിട്ടുണ്ട്, മലബാർ കലാപം. മറ്റൊന്ന് നമുക്ക് എഴുതാം, വാഗൺ ട്രാജഡി. ഫ്രീഡം ഫൈറ്റേഴ്സ് ഓഫ് കേരള. ബിസൈഡ്സ് കെ കേളപ്പൻ, ടി കെ മാധവൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, കെ പി കേശവമേനോൻ, എ കെ ഗോപാലൻ, അക്കമ്മ ചെറിയാൻ, കുട്ടിമാളു അമ്മ എക്സെട്ര വേർ ദ മെയിൻ ലീഡേഴ്സ് ഹു ലെഡ് ദ ഫ്രീഡം സ്ട്രഗിൾ ഇൻ കേരള.
കെ കേളപ്പനെ കൂടാതെ ഈ ഈ പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനികളെല്ലാം കേരളത്തിലെ പ്രമുഖരായ നേതാക്കളായിരുന്നു. ക്വിറ്റ് ഇന്ത്യ 1942. Jawaharlal Nehru presented the Quit India resolution at the Congress session held in Bombay. Then Gandhiji called for the ultimate struggle for freedom. ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അന്തിമ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ലെറ്റ് എസ് പ്രിപ്പയർ ഫോർ ദ അൾട്ടിമേറ്റ് സ്ട്രഗിൾ, എ സ്ട്രോങ് സ്ട്രഗിൾ ദാറ്റ് എക്സൽ ഓൾ ഏർലിയർ സ്ട്രഗിൾസ്. ടിൽ നൗ വി പ്രൊട്ടസ്റ്റഡ് ഇൻ എ പീസ്ഫുൾ വേ. നൗ ഇറ്റ് ഈസ് ടൈം ടു ഫിനിഷ് ദിസ് അപ്പ് ആസ് ഏർലി ആസ് പോസിബിൾ. നമുക്ക് അവസാന സമരത്തിനൊരുങ്ങണം. ഇക്കഴിഞ്ഞ എല്ലാ സമരങ്ങളെയും പിന്നിലാക്കുന്ന ഉഗ്രസമരം. ഇതുവരെ നാം സൗമ്യമായ രീതിയിലാണ് സമരം ചെയ്തത്. ഇനി കാര്യങ്ങൾ എത്രയും വേഗത്തിൽ നീക്കാമോ അത്രയും വേഗത്തിൽ നീക്കണം. ദ സ്ലോഗൻ ക്വിറ്റ് ഇന്ത്യ ഓർ ലീവ് ഇന്ത്യ ആഡഡ് വിഗർ ടു ദ സ്ട്രഗിൾ. ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ഈ സമരത്തിന് ആവേശമായി. ഡു ഓർ ഡൈ, ദ എക്സോഷൻ ഓഫ് ഗാന്ധിജി വാസ് ടേക്കൺ അപ്പ് ബൈ ദ മാസസ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ സമരാഹ്വാനം ജനങ്ങൾ ഏറ്റെടുത്തു. എവ്രി വൺ ഇൻക്ലൂഡിംഗ് സ്റ്റുഡൻസ് ജോയിൻഡ് ദ സ്ട്രഗിൾ. വി ഒബ്സർവ് August 9 ആസ് ക്വിറ്റ് ഇന്ത്യ ഡേ. August 9 നാം ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നു. വി ഹാവ് സെവറൽ അതർ ലീഡേഴ്സ് ഹു ഫോട്ട് ബ്രേവ്ലി ഫോർ ഫ്രീഡം. ലെറ്റ്സ് ഫാമിലിയറൈസ് ദം. ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ബാൽഗംഗാധർ തിലക്, സുഭാഷ് ചന്ദ്രബോസ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ഭഗത് സിംഗ്, സരോജിനി നായിഡു, ഖാൻ, അബ്ദുൽ ഗാഫർ ഖാൻ, ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദ്, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഇതൊക്കെ പ്രസിദ്ധരായ സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. ഇറ്റ് വാസ് ദ റിസൾട്ട് ഓഫ് ദ സാക്രിഫൈസ് ആൻഡ് സ്ട്രഗിൾസ് ഓഫ് സെവറൽ സച്ച് ബ്രേവ് പേട്രിയോട്സ് ദാറ്റ് ഇന്ത്യ ബിക്കെയിം ഇൻഡിപെൻഡൻറ്റ് ഓൺ 15 August 1947. ഇവരുടെ എല്ലാം പരിശ്രമ ഫലമായിട്ടാണ് August 15 1947 August 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇപ്പോൾ ഇത്രയാണ് ഈ മൂന്നാമത്തെ ലെസൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.